വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് റഷ്യയിലെ കുറച്ച് പട്ടാളക്കാരും അതുപോലെ തന്നെ കുറച്ച് അമേരിക്കൻസും ഇപ്പോഴൊരു തലയോട്ടിയുടെ പിന്നാലെയാണ് ഇവരെല്ലാവരും അതിന്റെ പിന്നാലെ അങ്ങനെ പോകണമെങ്കിൽ അതൊരു സാധാരണ തലയോട്ടി ആയിരിക്കുമോ തീർച്ചയായിട്ടും അല്ല അതിനെ അവർ വിളിച്ചത് ക്രിസ്റ്റൽ സ്കൾ എന്നായിരുന്നു എന്താണ് ആ വസ്തു അത് എവിടെ നിന്നാണ് വന്നത് റഷ്യൻസ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വസ്തുവിന്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നത് അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ അവരവസാനം എത്തിച്ചേർന്നത് എവിടെയാണെന്ന് അറിയാമോ ആമസോൺ കാടുകളിലെ ഒരു പുരാതന നഗരമായ മായ നഗരമായിട്ടുള്ള അഗാത്തോറിലേക്കായിരുന്നു അവർക്ക് വേണ്ടി എന്തായിരിക്കും ആ ഒരു പുരാതന നഗരത്തിൽ കാത്തിരിക്കുന്നുണ്ടാവുക നമുക്ക് പോയാലോ ആ കഥയിലേക്ക് വെൽക്കം ബാക്ക് ടു മല്ലു നിങ്ങൾ ആരെങ്കിലും നമ്മുടെ സെക്കൻഡ് ചാനൽ മല്ലു സീരീസ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാരണം അതിൽ വലിയൊരു നല്ല അടിപൊളി കഥ തന്നെ വരാൻ പോകുന്നുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് നമുക്ക് നേരെ ഈ കഥയിലേക്ക് അങ്ങ് പോകാം കഥയുടെ തുടക്കത്തിൽ തന്നെ കുറച്ച് ട്രിക്കുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണിക്കുകയാണ് അതിന്റെ ഉള്ളിലായിട്ട് ഇപ്പൊ അമേരിക്കൻ സോൾജേഴ്സും ഉണ്ട് അവരിപ്പോ വൺ എന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു അവരി എത്തിയിട്ടുണ്ട് ഇപ്പൊ അവിടെയുള്ള ആ ഗേറ്റിന്റെ അടുത്തായിട്ട് മറ്റു ചില മിലിറ്ററിക്കാരുണ്ട് ഇപ്പൊ വന്ന ആ പട്ടാളക്കാരെ ഗേറ്റിന്റെ അടുത്ത് പട്ടാളക്കാര് പട്ടാളക്കാർ തടഞ്ഞു പറയുകയാണ് നിങ്ങൾക്ക് ഇപ്പൊ ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല കാരണം ഇതിന്റെ ഉള്ളിൽ വെച്ച് വലിയൊരു പരീക്ഷണം നടക്കാൻ പോവാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്ന ഈ മിലിറ്ററിക്കാരുടെ ക്യാപ്റ്റൻ ആണെന്ന് തോന്നിക്കുന്ന ഒരാളിപ്പൊ അങ്ങോട്ടേക്ക് വരികയാണ് ഓഹോ അങ്ങനെയാണ് കാര്യമല്ലേ എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് അയാൾ ഷൂ ലൈസ് കെട്ടാൻ വേണ്ടി ഒന്ന് കുഞ്ഞിന് നിന്നെയാണ് അപ്പോഴേക്കും അയാളുടെ ബേക്കിൽ ഉണ്ടായിരുന്ന ഇയാളുടെ കൂടെ വന്ന പട്ടാളക്കാരുണ്ടല്ലോ ആ ഗേറ്റിൽ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊന്നുകളയാണ് പിന്നീട് ആ ഒരു ഗേറ്റ് എല്ലാം തല്ലിപ്പൊളിച്ച് ഈ ട്രക്കുകൾ മുഴുവൻ അതിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ അവരിപ്പോ എത്തി നിൽക്കുന്നത് ഒരു വലിയ ഗോഡൗണ്ട് മുന്നിലായിട്ടാണ് അവിടെ എത്തിയ സമയത്ത് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കാറിന്റെ ഡിക്കി തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്നും പേരെ പുറത്തേക്ക് വലിച്ചിടുകയാണ് അതിലുണ്ടായിരുന്ന ഒരാളാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഇന്ത്യാന ജോൺസ് ലോകത്തിലെ ഏറ്റവും മികച്ച പര്യവേഷകൻ എന്ന് തന്നെ വേണമെങ്കിൽ കഥകളിൽ പറയാം കൂടെ തന്നെ ഇന്ത്യൻ കൂട്ടുകാരനായിട്ടുള്ള മാർക്കസും ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് വന്ന ആ പട്ടാളക്കാരുടെ സംസാരം എല്ലാം കേട്ടിട്ട് ഈ ഇന്ത്യാന മനസ്സിലാവുകയാണ് ഇത് അമേരിക്കൻ മിലിറ്ററി അല്ല ഇത് റഷ്യക്കാരാണ് അമേരിക്കയുടെ ഈ രഹസ്യ താവളത്തിലേക്ക് എന്തോ ഒരു ഉദ്ദേശവുമായിട്ടാണ് അവരിപ്പോ വന്നിട്ടുള്ളത് ഇപ്പൊ റഷ്യ മിലിറ്ററിയുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഗോലിയാത്ത് ഗോലിയാത്ത് നമുക്ക് തൽക്കാലം വിളിക്കാം അങ്ങനെ ഒരു വാചാര ബോധമുള്ള മനുഷ്യനാണ് അതുകൊണ്ട് തന്നെയാണ് ഗോലിയാത്ത് ചോദിക്കുന്നുണ്ട് ഈ ഗോഡൌണിനെ കുറിച്ചും ഇതിലുള്ള വസ്തുക്കളെ കുറിച്ചും നിനക്ക് അറിയാം പക്ഷെ ഇന്ത്യാന ജോൺസ് തനിക്കൊന്നും അറിയില്ല ഈ ഒരു ബിൽഡിംഗ് ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയാണ് ഇന്ത്യാന ജോൺസിന് ഇപ്പൊ ആ ഒരു ഗോലിയാത്ത് അടിക്കാൻ നിൽക്കുന്ന സമയത്ത് അവരുടെ കാറിൽ നിന്നും ഒരു ലേഡി ഇറങ്ങി വരികയാണ് അവളിപ്പോ സ്വയം ഇന്ത്യാന ജോൺസിനെ പരിചയപ്പെടുകയാണ് ഞാനാണ് ഐറീന സ്പാൽകോ എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു വസ്തു ഇവിടെയുണ്ട് തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി നീ അത് കണ്ടുപിടിച്ചു തരണം പിന്നീട് ആ ഗോഡോന്റെ വാതിൽ തകർത്തുകൊണ്ട് ഈ അമേരിക്കൻ മിലിറ്ററിയും ഈ അയറീന സ്പാൽകോയിൻ എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് വലിയൊരു ഹാള് തന്നെയായിരുന്നു കേട്ടോ ഒരുപാട് മരത്തിന്റെ പെട്ടികളും അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ഇന്ത്യാന ജോൺസിന്റെ അടുത്ത് അവിടെ നിന്നോ അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു വസ്തു എടുത്തു തരാൻ വേണ്ടി പറയുകയാണ് ആദ്യമൊക്കെ ഇന്ത്യാന ജോൺസ് ഒന്ന് എതിർക്കുകയാണ് പക്ഷെ അവരുടെ ഭീഷണിയുടെ മുന്നിൽ ഇന്ത്യ ജോൺസ് കീഴടങ്ങി കൊടുത്തു ഇന്ത്യൻ എഡിജൻസ് ഇപ്പോൾ അവിടെയുള്ള പട്ടാൾക്കാർക്ക് പറയുകയാണ് എനിക്ക് കുറച്ച് ബുള്ളറ്റുകൾ വേണം കാരണം നിങ്ങളിപ്പോൾ തേടി വന്നിട്ടുള്ള ആ വസ്തുവിന് ഒരു പ്രത്യേക തരത്തിലുള്ള കാന്തിക ആകർഷണമുണ്ട് പിന്നീട് ഈ ഐറീന പാൾക്കിന്റെ പെർമിഷനോട് കൂടിയിട്ട് ഇന്ത്യാന ജോൺസിന് കുറച്ച് വെടിമരുന്നും കുറച്ച് ബുള്ളറ്റുകളൊക്കെ ഇവരെ കൊടുക്കുകയാണ് അതിനുശേഷം ഇന്ത്യാന ജോൺസ് കയ്യിൽ കിട്ടിയ ആ ഒരു വെടിമരുന്നിന്റെ പൊടി ഉണ്ടല്ലോ അത് മേലേക്ക് അങ്ങ് ഇട്ടു അതൊരു പ്രത്യേക ദിശയിലായിട്ട് ആ പൊടി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ ആ ഒരു ഗോഡൌണിന്റെ ഉള്ളിലേക്ക് നടക്കുകയാണ് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ഇന്ത്യാന ജോൺസിന് മനസ്സിലായി ഏകദേശം ഇവിടെ തന്നെയാണ് ആ വസ്തു എന്ന് പിന്നീട് ആ പെട്ടികളുടെ മുകളിലേക്ക് കയറിയിട്ട് കയ്യിലുണ്ടായിരുന്ന കുറച്ച് ബുള്ളറ്റുകൾ അതിന്റെ മേലേക്ക് ഇടുകയാണ് ആ ബുള്ളറ്റുകളെല്ലാം ആ പെട്ടിയുടെ ഉൾഭാഗത്തേക്ക് അങ്ങ് വലിഞ്ഞുപോയി എല്ലാവരും പെട്ടെന്ന് തന്നെ ആ പെട്ടികളൊക്കെ എടുത്തു മാറ്റി നോക്കും ോ ഒരു പെട്ടിയുടെ ചുറ്റുമായിട്ട് ഈ ബുള്ളറ്റികളൊക്കെ വന്ന് പതിഞ്ഞു കിടക്കുകയാണ് വേഗം തന്നെ ആ ഒരു മരത്തിന്റെ പെട്ടി അവർ പുറത്തേക്ക് എടുത്തു എന്നിട്ട് ആ മരപ്പെട്ടി പൊളിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണാൻ എന്താ പറയുക നല്ല സേഫ് ആയിട്ട് തന്നെ എന്തോ ഒരു വസ്തു ഇട്ട് വെച്ചിട്ടുള്ള മറ്റൊരു പെട്ടിയാണ് ആ പെട്ടിയും ഇപ്പൊ അവര് തുറക്കുന്നുണ്ട് അതിന്റെ ഉള്ളിൽ എന്തോ ഒരു എന്താ പറയാ ഒരു കവർ പോലുള്ള എന്തോ ഒരു വസ്തു ആ ഒരു കവർ പോലെയുള്ള വസ്തു ഇപ്പൊ ഐറിനെ മുറിക്കുകയാണ് അതിന്റെ ഉള്ളിൽ നിന്നും ഒരു മൃതദേഹം അവർക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഐറിന അന്വേഷിച്ചു വന്നതും ഇതിനെ തന്നെയാണ് ശരിക്കും എന്തായിരിക്കും ആ ഒരു വസ്തു ഐറിന അത് കണ്ടപ്പോ തന്നെ സന്തോഷത്തില് അതായത് അത് കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷത്തില് നിൽക്കുകയാണ് ഈ ഒരു ഗ്യാപ്പിൽ ഈ പട്ടാളക്കാരെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ നിന്നും ഇന്ത്യൻ അജോംസ് രക്ഷപ്പെട്ടു പോവുകയാണ് പക്ഷേ റഷ്യൻസ് വെറുതെ വിടാൻ തയ്യാറായിരുന്നില്ല ഇന്ത്യൻ എജംസിനെ പിന്തുടർന്നുകൊണ്ട് പോവുകയാണ് തന്നെയാണ് അതിൽ ഈ ക്യാപ്റ്റനായിട്ടുള്ള ഗോലിയാത്ത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇന്ത്യൻ അജോൺസിനെ പിടിക്കുകയാണ് അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി തന്നെ നടക്കുന്നുണ്ട് ആ സമയത്ത് ആ ഒരു ലാബിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരുപാട് ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം ഇവര് രണ്ടുപേരും ചെന്നിട്ട് ഒരു റോക്കറ്റ് പോലെയുള്ള ഒരു വസ്തുവേക്ക് അങ്ങ് ചെന്ന് വീണോ ഇവരുടെ ഈ ഒരു ഫൈറ്റിന്റെ ഇടയിൽ ഈ ഒരു മെഷീൻ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഓൺ ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇവരെയും കൊണ്ട് ആ ഒരു മെഷീന് ആ ഒരു ലാബിൽ നിന്ന് വളരെയധികം വേഗത്തിൽ മറ്റൊരു ഭാഗത്തേക്ക് ചീറി അങ്ങ് പോവാണ് കേട്ടോ അതിന്റെ ആ ഒരു വേഗതയിൽ ഇവരുടെ രണ്ടുപേരുടെ ഇന്ത്യൻ അജോൺസിലെ ക്യാപ്റ്റൻ ഈ ഗോലിയാത്തിന്റെയും ബോധം നഷ്ടപ്പെടുകയാണ് കുറച്ചു ദൂരം ഈ വസ്തു ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിട്ട് അത് തനിയെ സ്റ്റോപ്പ് ആകുകയാണ് കേട്ടോ അത് നിന്ന സമയത്ത് നമ്മുടെ ഇന്ത്യന് ബോധം വന്നിട്ടുണ്ട് ഈ ക്യാപ്റ്റനെ പുറത്തേക്ക് തള്ളിയിട്ടിട്ട് ഇന്ത്യൻ അവിടെ ഉണ്ടായിരുന്ന ഒരു മണ്ണിന്റെ ചെരുവിലേക്ക് പോയി വിളിക്കുകയാണ് കാരണം ഇവരുടെ പിന്നാലെ തന്നെ റഷ്യൻസ് വന്നോണ്ടിരിക്കുകയാണല്ലോ കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ടേക്ക് റഷ്യൻസ് മുഴുവൻ എത്തിയിട്ടുണ്ട് ഗോലിയാത്തിന്റെ പട്ടാളക്കാർ മുഴുവൻ അവർ പരിശോധിച്ചെങ്കിലും ഇന്ത്യൻ എഡോൺസിനെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്ത്യൻ എഡോൺസ് പതുങ്ങി പതുങ്ങി ആ ഒരു സ്ഥലത്തിലൂടെ മുന്നോട്ടേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ അന്നേ ദിവസം രാത്രി കഴിഞ്ഞു നേരം വെളുത്തിട്ടുണ്ട് അപ്പോഴാണ് ആ പ്രദേശത്ത് ചെറിയൊരു ഗ്രാമത്തെ ഇന്ത്യനെ കാണുന്നത് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുകയാണ് പൈപ്പിൽ വെള്ളം ഉണ്ടോ നോക്കുന്നുണ്ട് പക്ഷെ ഒരു പൈപ്പിലും വെള്ളമില്ലാട്ടോ ഓരോ വീടിന്റെയും വാതിൽ തട്ടുന്നുണ്ടെങ്കിലും ആരും വന്ന് വാതിൽ തുറക്കുന്നില്ല പെട്ടെന്ന് വാതിലൊക്കെ തള്ളി തുറന്ന് ഉള്ളിലേക്ക് കയറി നോക്കുന്ന ഇന്ത്യൻ ജോൺസ് ആ ഞെട്ടിപ്പിക്കുന്ന കാര്യം മനസ്സിലാക്കുകയാണ് അതായത് ഇവിടെയുള്ള ഈ മനുഷ്യരൊക്കെ വെറും ഡമ്മികളാണ് ഈ ഗ്രാമം തൽക്കാലത്തേക്ക് ഉണ്ടാക്കി വെച്ച ഒരു പരീക്ഷണ വസ്തുവാണ് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വലിയൊരു അണുബോംബ് വന്ന് വീഴുന്നതാണ് അതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ ഉറക്കൻ കേൾക്കുന്നുണ്ട് ഇനി പത്ത് നിമിഷത്തിനകം അത് പൊട്ടുന്നൊക്കെ ഇന്ത്യൻ ജോൺസിന് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് തിരിയുന്നില്ല കാരണം അണുബോം ആണ് പൊട്ടാൻ പോകുന്നത് ഇവിടെ നിന്ന് രക്ഷപ്പെടണെങ്കിൽ വല്ല റോക്കറ്റിലും കയറി പോകേണ്ടി വരും പെട്ടെന്ന് ഇന്ത്യൻ ജോൺസിന്റെ ആ ബുദ്ധി ഒന്ന് വർക്ക് ചെയ്യാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ ഓടി കയറുകയാണ് അപ്പോഴേക്കും ആ ഒരു ബോംബ് അവിടെ വന്ന് പതിച്ചിട്ടുണ്ട് ആ ഒരു സ്ഥലം മുഴുവൻ ഭസ്മമായി പോവുകയാണ് ആ ഒരു പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ അവിടെ നിന്നും ആ ഒരു ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ടല്ലോ മറ്റെങ്ങോട്ടേക്ക് തെറിച്ചു പോയിട്ടുണ്ട് പിന്നീട് രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ ജോൺസ് ആ ഒരു ഫ്രിഡ്ജെന്ന് തുറന്ന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ ഈ അണുബോം ഒക്കെ പൊട്ടി കഴിയുമ്പോഴുള്ള ആ വലിയ മഷ്റൂം ക്ലൗഡ് ഉണ്ടല്ലോ അതാണ് കാണുന്നത് പിന്നീട് അങ്ങോട്ടേക്ക് മിലിറ്ററിക്കാരൊക്കെ വന്നിട്ട് ജോൺസിനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് കേട്ടോ കാരണം ഒരിക്കലും കയറാൻ പാടില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് പെർമിഷൻ ഇല്ലാതെ ഇന്ത്യാന ജോൺസ് വന്ന് കയറിയിട്ടുള്ളത് ഇപ്പൊ കുറച്ച് ഏജന്റുമാര് ഇന്ത്യാന ജോൺസിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് എന്തിനു വേണ്ടിട്ടാണ് റഷ്യൻസിന്റെ സഹായത്തോടു കൂടെ നിങ്ങൾ ആ ഗോഡൌണിലേക്ക് പോയത് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം നീ റഷ്യൻസിന്റെ ചാരനല്ലേ അങ്ങനെ ഓരോ കാര്യങ്ങൾ ആ ഏജന്റുമാരൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാകാനെ ഇന്ത്യനെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും കേൾക്കാൻ തയ്യാറായില്ല ഈ സമയത്താണ് മറ്റൊരു ഓഫീസർ അങ്ങോട്ട് കയറി വരുന്നത് അയാൾ അടുത്ത് ക്ഷമ ഇന്ത്യൻ ആരാണെന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെയുള്ള മറ്റുള്ള അടുത്ത് വന്ന പറഞ്ഞു ഏജൻസി പക്ഷെ ആ ഏജൻസി പറയുകയാണ് എന്തൊക്കെയായാലും ശരി റഷ്യൻസിന്റെ കൂടെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നവനാണ് ഇന്ത്യാന ജോൺസ് അതുകൊണ്ട് ഇവൻ എപ്പോഴും സംശയത്തിന്റെ നിഴലിൽ തന്നെ ആയിരിക്കും പിന്നീട് ഇന്ത്യാന ജോൺസിനെ അവർ അവിടുന്ന് വിട്ടയക്കുകയാണ് കേട്ടോ നമ്മുടെ ഇന്ത്യാന ജോൺസിന്റെ പ്രധാനപ്പെട്ട ജോലി എന്താ ഒരു ആർക്കിയോളജിക്കൽ കോളേജിലെ പ്രൊഫസറാണ് ഇന്ത്യാന ജോൺസ് അപ്പോൾ ഇന്ത്യൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോ അങ്ങോട്ടേക്ക് ആ സ്കൂളിന്റെ പ്രിൻസിപ്പൾ വരികയാണ് ഇന്ത്യനെ വിളിച്ചു കാര്യങ്ങൾ പറയുകയാണ് ഇന്ന് രാവിലെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് തന്നെ കുറച്ച് എഫ് ബി ഐ ഓഫീസർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഈ പരിപാടി ഒന്നും ഇവിടെ നടക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് കുറച്ച് ദിവസത്തേക്ക് നിങ്ങളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പ്രിൻസിപ്പൾ പറയുകയാണ് ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചു നിങ്ങളെക്കുറിച്ച് പറഞ്ഞു നോക്കാൻ പക്ഷെ അവരൊന്നും സമ്മതിക്കുന്നില്ല ഈ ഒരു സസ്പെൻഷൻ നിങ്ങൾ ഏറ്റുവാങ്ങിയാൽ മതിയാവോ ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഇന്ത്യാന ജോൺസ് മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ ജോലി ഇല്ലാത്തത് കൊണ്ട് നാട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യാന ജോൺസിന്റെ കുടുംബത്തെയും പരിചയക്കാരെയൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരുമില്ല ആകെ ഉണ്ടായിരുന്ന ഒരു അച്ഛനാണ് അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അദ്ദേഹവും മരിച്ചു പോയിട്ടുണ്ട് വല്ലാത്തൊരു ഏകാന്തതയിലാണ് ഇപ്പൊ ഇന്ത്യാന ജോൺസ് ഉള്ളത് കേട്ടോ അങ്ങനെ ആ ഒരു ദുഃഖത്തിൽ നാട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് ട്രെയിൻ കയറിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യാന ജോൺസ് പക്ഷെ ഇന്ത്യൻ എവിടെ പോകുന്നുണ്ടെങ്കിലും ഇന്ത്യന്റെ തൊട്ട് പിന്നാലെയായിട്ട് തന്നെ കുറച്ച് ഏജൻസി ഇങ്ങനെ വരുന്നുണ്ട് അത് റഷ്യൻസ് ആണോ അമേരിക്കൻസ് ആണോ ഒന്നും അറിയില്ല ഇപ്പൊ ഇന്ത്യാന ജോൺസ് ട്രെയിനിൽ കയറിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണല്ലോ പെട്ടെന്ന് ആ ട്രെയിൻ്റെ ഒരു സൈഡിൽ കൂടെ ഒരു ബൈക്കിൽ ഒരു യുവാവ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ആ യുവാവ് ഉറക്കനെ ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ ഇന്ത്യാന ജോൺസ് ആ അത് ഞാൻ തന്നെയാണെന്ന് ഇന്ത്യാന ജോൺസ് പറയുന്നുണ്ടെങ്കിലും അവൻ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാൻ ഇന്ത്യൻ തയ്യാറായിരുന്നില്ല അവസാനം ഈ പയ്യൻ പറയാണ് സർ സർ നിങ്ങൾക്ക് ഓസ്ലി അറിയാമോ അദ്ദേഹത്തെ അദ്ദേഹത്തി കാണാതായിട്ടുണ്ട് അദ്ദേഹം എന്തോ ഒരു വധഭീഷണിയിലാണ് ഇത് കേട്ട സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു ട്രെയിനിൽ നിന്നും ഇന്ത്യാന ജോൺസ് ഇറങ്ങിയാണ് കാരണം ഈ ഓസ്ലി എന്ന് പറയുന്നത് ഇന്ത്യന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പിന്നീട് ഇന്ത്യന ആ ഒരു പയ്യന്റെ കൂടെ ഒരു റെസ്റ്റോറൻ ിലേക്ക് പോവുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നിനക്ക് എങ്ങനെയാണ് ഓസ്ലിയ പരിചയം പിന്നെ ആ പയ്യൻ സ്വന്തം പേരൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുകയാണ് എന്റെ പേരാണ് മാറ്റ് വില്യംസ് ചെറുപ്പത്തിൽ തന്നെ എനിക്ക് എന്റെ അച്ഛനും നഷ്ടമായിട്ടുണ്ട് പിന്നെ എന്റെ അമ്മയും എന്നെ നോക്കിയതും ഈ ഓസ്ലിയായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹം എന്തോ ഒരു തലയോട്ടിയുടെ പിന്നാലെയായിരുന്നു എന്തൊക്കെയോ കഥകൾ അദ്ദേഹം പറയാറുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരു ലെറ്റർ കൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ആ ലെറ്റർ നോക്കിയ ഇന്ത്യാനെ ജോൺസിന്റെ ഒരു കാര്യം മനസ്സിലായി അതായത് എന്തൊക്കെയോ കടം കഥ പോലെ എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടാണ് ഇതിലുള്ളത് പ്രത്യേകിച്ചൊന്നും മനസ്സിലാകുന്നില്ല എന്നിരുന്നാലും ഇന്ത്യനെ ജോൺസ് അറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ക്രിസ്റ്റൽസ് കള്ളിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് ആമസോണിൽ പഴയ ഒരു മായ നഗരമുണ്ട് ആ നഗരത്തിന്റെ പേരാണ് അഗാത്തോർ അവിടെയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് പക്ഷെ മോനെ ഒരു കാര്യം എനിക്ക് അങ്ങനെ വ്യക്തമാകുന്നില്ല എന്ന് പിന്യാന ജോൺസ് ആ പയ്യൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവര് ഈ കത്ത് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇവർ സംസാരിക്കുന്നതും മറ്റാരോ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു തങ്ങളെ മറ്റാരോ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇന്ത്യാന ജോൺസിനും നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് അവര് പതി ഇപ്പൊ അവിടെ എഴുന്നേറ്റ് പോവാൻ നിൽക്കുമ്പോഴേക്കും ആ രണ്ട് ഏജൻസിമാര് ഇവരുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ ശരിക്കും അത് റഷ്യൻസ് ആയിരുന്നു ഈ പയ്യൻ ഇപ്പോ ഇന്ത്യാന ജോൺസിന്റെ കയ്യിലേക്ക് കൊടുത്ത ആ ലെറ്റർ ഇപ്പോ ആ ഏജൻസി ചോദിക്കുകയാണ് പക്ഷെ അവരെ തള്ളി മാറ്റിക്കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഈ പയ്യൻ അതായത് മാറ്റ് വില്യംസിന്റെ കയ്യിലുണ്ടായിരുന്ന ബൈക്ക് കൊണ്ട് ഇന്ത്യാന ജോൺസും ഈ മാറ്റും കൂടെ മറ്റേങ്ങോട്ടൊക്കെ വളരെ വേഗത്തിൽ പോകാന കേട്ടോ ഇവരുടെ പിന്നാലെ തന്നെ ഈ റഷ്യൻസും ഉണ്ട് പക്ഷെ ഒരു സ്ഥലത്ത് വെച്ച് അമേരിക്കൻ പോലീസിന്റെ കയ്യിൽ പെടും എന്ന് മനസ്സിലാക്കിയ ഈ ഏജൻസി മുഴുവനും തിരിഞ്ഞു ഓടുകയാണ് അതിനുശേഷം ഇന്ത്യാന ജോൺസും ഈ പയ്യനും കൂടിയിട്ട് നേരെ ഇന്ത്യന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പൊ ആ പയ്യൻ കൊടുത്ത് ആ കത്തുണ്ടല്ലോ അത് വ്യക്തമായിട്ട് തന്നെ നിരീക്ഷിക്കുകയാണ് ഇന്ത്യാന ജോൺസ് പക്ഷെ മൂവായിരം അയ്യായിരം വർഷം പഴക്കമുള്ള ഏതോ ഒരു പുരാതന ഭാഷയിലാണ് ഈ ഓസ്ലി എന്ന് പറഞ്ഞ ഇന്ത്യൻ എ ജോൺസിന്റെ ആ കൂട്ടുകാരൻ ഇതിലെന്തൊക്കെയോ എഴുതി വെച്ചിട്ടുള്ളത് ഒരുപാട് നേരമായിട്ട് ഇന്ത്യാന ജോൺസ് അത് വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് വ്യക്തമായിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ അവസാനം ഇന്ത്യാന ജോൺസ് ഒരു കാര്യം കണ്ടെത്തുകയാണ് എന്താണെന്നല്ലേ നാസ്ക ലൈൻസ് അതിനെപ്പോഴും മുകളിൽ നിന്നേ നോക്കാൻ കഴിയുള്ളു അതായത് ദൈവങ്ങളുടെ കാഴ്ച അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്താണ് ഈ നാസ്ക ലൈൻസ് അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അതായത് ഭൂമിയിൽ നിലത്ത് വരച്ചിരിക്കുന്ന നിൽക്കുന്ന വലിയ ചിത്രങ്ങളാണത് പക്ഷെ നിലത്ത് നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിന്റെ ആ ഒരു രൂപം കാണില്ല വിമാനത്തിലൂടെ പോകുമ്പോഴൊക്കെ നോക്കിയാൽ മാത്രമേ ആ ഒരു ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇപ്പൊ ഇന്ത്യൻ വില്യൻസിന്റെ അടുത്ത് പറയുകയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഓക്സിലേ തേടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകേണ്ടതുണ്ട് പിന്നീട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് നേരെ മെക്സിക്കോയിലേക്ക് പോവുകയാണ് അതായത് മെക്സിക്കോയിലെ ഒരു ചെറിയ ഗ്രാമപ്രദേശത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തെ ആരോ കണ്ടു ഒരു ന്യൂസ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഗ്രാമത്തിലേക്ക് ഇവർ എത്തുകയാണ് കുറെ അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ചതിന് ശേഷം ഓക്സിലെ എന്നൊരാളെ കണ്ടിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് എന്തോ ഭ്രാന്തായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചു കാലം ഇവിടെ ഉണ്ടായിരുന്ന ഒരു മെന്റൽ ഹോസ്പിറ്റലായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യന ജോൺസും ഈ വില്യംസും കൂടിയിട്ട് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഹോസ്പിറ്റൽ എന്നൊന്നും പറയാൻ കഴിയില്ല പഴയ ഒരു കെട്ടിടമായിരുന്നു അത് ഒരു ചർച്ചിന്റെ കീഴിലുള്ള കെട്ടിടം ആയതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോ ഒരു സിസ്റ്റർ നോക്കാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അവര് ഇന്ത്യാന ജോൺസിനും ആ പയ്യനും വേണ്ടിയിട്ട് ആ ഒരു മുറി തുറന്നു കൊടുക്കുകയാണ് അങ്ങനെ ആ മുറിയിലേക്ക് കയറി ഇവർ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ കാണുകയാണ് കേട്ടോ എന്തൊക്കെയോ അറിയാത്ത ഏതൊക്കെയോ ഭാഷയിലായിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു കുത്തി വരഞ്ഞു വെച്ചിരിക്കുന്നു ഒരു പ്രത്യേക രീതിയിലുള്ള തലയോട്ടിന്റെ ചിത്രക അതിന്റെ ചുമരിൽ ഉണ്ടായിരുന്നു കേട്ടോ Matrela. തിരിച്ചു പോകൂ തിരിച്ചു പോകൂ അങ്ങോട്ടേക്ക് പോകല്ലേ എന്നുള്ളൊരു കാര്യം റിപ്പീറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് പിന്നീട് ഇന്ത്യൻ ഒരു കാര്യം മനസ്സിലാവുകയാണ് അതായത് ഈ മുറിയുടെ അടിഭാഗത്ത് എന്തോന്ന് വരച്ച് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഈ വില്യംസിനെ കൊണ്ടിട്ട് അത് ക്ലീൻ ആക്കുകയാണ് എന്നിട്ട് ആ ഒരു മുറിയുടെ മറ്റൊരു ഭാഗത്ത് കയറി അതായത് ഒരു മുഗൾ ഭാഗത്ത് കയറിയിട്ട് എന്താണ് തറയിൽ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കുകയാണ് മായൻ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഇന്ത്യൻ ജോൺസ് മനസ്സിലായി അതായത് വിശ്രമ കേന്ദ്രം അങ്ങനെയാണ് ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും വിശ്രമ കേന്ദ്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് തന്നെ ഒരു കാര്യം ഓർമ്മ വന്നു അതായത് സെമിത്തേരി ശവപ്പറമ്പ് പിന്നെ ആ ഒരു സ്ഥലത്തിലേക്ക് പോകാനുള്ള കുറച്ച് സൂചനകളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു സൂചനകൾ വെച്ചിട്ട് ഇവർ നേരെ ആ ഒരു പ്രദേശത്തുണ്ടായ പഴയ ഒരു സെമിത്തേരിയിലേക്ക് പോവുകയാണ് രാത്രി സമയത്താണ് കേട്ടോ അവർ പോയത് വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു നല്ല ഇടി വെട്ടുന്നുണ്ട് മിന്നലറിയുന്നുണ്ട് ഒരു മഴക്കുള്ള സാധ്യതയുണ്ട് അങ്ങനെ അവരതിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ ആ സമയത്ത് അവരറിയാതെ തന്നെ ആരോ എന്തോ ഒരു കൂട്ടര് അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു അവര് പതിയെ പതിയെ അതിന്റെ താഴെ തുടങ്ങി പെട്ടെന്നാണ് കുറച്ച് ആളുകൾ ഇവർ അറ്റാക്ക് ചെയ്യുന്നത് അത് കുറച്ച് ട്രൈബ്സ് ആയിരുന്നു കേട്ടോ കുറച്ചു നേരം അവരെടുത്ത് പോരാടുകയാണ് ഇന്ത്യാന ജോൺസും വില്യംസും വിഷം പുരട്ടി വെച്ച ഒരു പ്രത്യേകതരം അമ്പ് അവരുടെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ അവരിൽ നിന്നും ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ടു പിന്നെയും അതിന്റെ ഉള്ളിലേക്ക് അവർ പോവാണ് തകർന്ന പഴയ ഒരു കെട്ടിടം തന്നെ ആയിരുന്നു കേട്ടോ അത് അപ്പൊ ഉള്ളിലൊക്കെ നല്ല ഇരട്ടായിരുന്നു പഴയ എന്തോ റാന്തലിന്റെ വിളക്ക് കത്തിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ പേടിപ്പിക്കുന്ന പല കാഴ്ചകളും കാണുന്നുണ്ട് ഈ അസ്ഥിഗുടങ്ങൾ തലയോട്ടികള് അങ്ങനെ ഓരോ കാര്യങ്ങള് വല്ലാത്തൊരു ഭീകരമായ അന്തരീക്ഷം അപ്പൊ അവരിങ്ങനെ നോക്കുമ്പോൾ ഒരു രഹസ്യമായിട്ടുള്ള ഒരു ലിവർ പോലെ ഒരു വസ്തു കാണുന്നുണ്ട് ഇന്ത്യൻ ജോൺസ് അത് പതിയെ പിടിച്ചങ്ങ് വലിച്ചു പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു വാതിൽ അങ്ങ് തുറന്നു വരുന്നത് കേട്ടോ അവരതിലൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു വലിയ അറയിലേക്ക് തന്നെ അവർ എത്തിപ്പെടുകയാണ് ആ അറയിൽ കുറെ കാര്യങ്ങളൊക്കെ ഇവർ കാണുകയാണ് അതായത് കുറെ സ്വർണ്ണ നാണയങ്ങൾ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഓരോ വസ്തുക്കൾ മാത്രമല്ല കുറച്ച് മൃത ശരീരങ്ങളും കാണാനുണ്ട് കേട്ടോ ഇപ്പൊ ഈജിപ്തിലൊക്കെ മമ്മികളെ പൊതിഞ്ഞു വെക്കൂല അതുപോലെ ആയിരുന്നു ആ മൃതദേഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അതിലൊന്നും ഇപ്പൊ ഇവര് തുറന്നു നോക്കുകയാണ് ശരിക്കും അതിലുണ്ടായിരുന്ന ആ ഒരു മൃതദേഹം കണ്ടിട്ട് അവർ ഞെട്ടി കാരണം ഇന്നലെ മരിച്ചതുപോലെയായിരുന്നു ആ ഒരു മൃതദേഹങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ അത് തുറന്നു കാറ്റ് തട്ടിയപ്പോഴേക്കും അതിന്റെ ആ ഒരു രൂപം ആകെ ചുങ്ങി പോകുകയാണ് എന്താണ് സംഭവിക്കുന്നത് വില്യംസ് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഇന്ത്യൻ ജോൺസ് പറയുകയാണ് അഞ്ഞൂറോളം വർഷം പഴക്കമുള്ള മൃതദേഹമാണ് കാറ്റ് തട്ടിയപ്പോഴാണ് അത് ഇങ്ങനെ ആയത് ഇപ്പൊ ആ ഒരു മുറി പരിശോധിച്ച സമയത്ത് ഇന്ത്യൻ ജോൺസിന് ഒരു കാര്യം കൂടെ മനസ്സിലാവുകയാണ് അതായത് ഇവരിവിടെ എത്തുന്നതിന് മുന്നേറ്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആരോ കുറച്ച് കൂട്ടര് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അവരിവിടുന്ന് ഈ സ്വർണ്ണ നാണയങ്ങളോ ഒന്നും എടുത്തിട്ടില്ല അപ്പൊ അവരുടെ ലക്ഷ്യം എന്തായിരിക്കും ഇപ്പൊ ഒരു ഗോൾഡ് കോയിനൊക്കെ മുകളിലേക്ക് എടുത്ത് താഴെ കിടന്ന സമയത്ത് ആ ഗോൾഡ് കോയിനൊക്കെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് അട്രാക്ട് ചെയ്തിങ്ങനെ നീങ്ങുന്നതായിട്ട് കാണുകയാണ് ഒരു മൃതദേഹത്തിന്റെ പിന്നിലേക്കായിട്ടാണ് ആ കോയിനുകളൊക്കെ പോകുന്നത് പെട്ടെന്ന് തന്നെ ആ ഒരു ശരീരം മാറ്റി നോക്കുമ്പോൾ അതിന്റെ പിന്നിലായിട്ട് ഒരു പൊതി അവർക്ക് കാണാൻ കഴിഞ്ഞു അവരത് എടുത്തു നോക്കുകയാണ് അതിന്റെ ഉള്ളിൽ വെച്ച് വളരെ അത്ഭുതപ്പെടുന്ന ഒരു വസ്തു അവർക്ക് ലഭിക്കുകയാണ് അത് തന്നെ ക്രിസ്റ്റൽ ഇന്ത്യൻ എജോൺസ് നന്നായിട്ട് തന്നെ ആ ഒരു വസ്തുവിനെ നോക്കുകയാണ് അത് കണ്ട സമയത്ത് തന്നെ ഇന്ത്യൻ എജോൺസിന് മനസ്സിലായി ഈ ഒരു വസ്തു ഇപ്പോഴുണ്ടാക്കിയതല്ല ചുരുങ്ങിയത് അയ്യായിരം വർഷമെങ്കിലും പഴക്കം മാത്രമല്ല ഇത് എങ്ങനെയായിരിക്കും അവരുണ്ടാക്കിയിട്ടുണ്ടാകുക ഇന്നത്തെ ടെക്നോളജിക്ക് വരെ ഇതുപോലൊരു വസ്തുണ്ടാക്കല് അത്രയും പാടായിരിക്കും കാരണം ഒന്ന് ജോയിന്റ് ചെയ്തതായിട്ട് കാണാൻ കഴിയുന്നില്ല ഇത് ഒരൊറ്റ പീസ് ആണ് മാത്രല്ല ഇതൊരു ക്രിസ്റ്റൽ ആണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സ്വർണം ഗോൾഡ് കോയിൻ ഒക്കെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ വില്യംസ് ചോദിക്കുകയാണ് ചിലപ്പോ ഇതെങ്ങാനും വല്ല ദൈവത്തിന്റെ അംശമോ അങ്ങനെ എന്തെങ്കിലും കാണെങ്കിലോ ഇതിനെ ഒന്നും അറിയില്ല എന്നിപ്പോ ഇന്ത്യൻസ് പറയുകയാണ് എന്തായാലും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് വ്യക്തമായ ധാരണ എന്തായാലും നമ്മുടെ ഓർഡസിലേക്ക് ഉണ്ടാവും മാത്രമല്ല ഈ ഒരു തലേട്ടുമായിട്ട് അദ്ദേഹം ആമസോണിലേക്ക് പോയിട്ടുണ്ട് അഗാത്തോറിലേക്കും പോയിട്ടുണ്ട് പിന്നെ എന്തിനായിരിക്കും അദ്ദേഹം അത് ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചത് അതിന്റെ പിന്നിലൊക്കെ എന്തൊക്കെയോ വലിയ രഹസ്യങ്ങളുണ്ട് എന്തായാലും നമുക്കത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് ഒരു കോട്ടയുടെ ആ പഴയ ബിൽഡിംഗിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് കേട്ടോ നേരെ ഏകദേശം വെളുത്തിട്ടുണ്ട് പക്ഷെ അവർ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന ആര്യ റഷ്യൻസ് തന്നെയാണ് അവരുടെ കൂട്ടത്തിൽ തന്നെ ഇന്ത്യൻ ജോൺസിന്റെ ായിട്ടുള്ള മാർക്കസ് ഉണ്ടായിരുന്നു അതായത് ഈ റഷ്യൻസ് ഇന്ത്യൻസിന്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു മാത്രല്ല ഈ മാർക്കസ് ഒരു ചതിയനാണ് കേട്ടോ ഇന്ത്യൻ അജോൺസിന്റെ ഓരോ മൂവ്മെന്റും ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഈ റഷ്യൻസ് ഇന്ത്യൻ അജോൺസിനെയും വില്യംസിനെയും കൂട്ടിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ആമസോണിലെ ഫോറസ്റ്റിന്റെ ഒരു ഭാഗത്തേക്കായിട്ട് അവിടെ ഇപ്പോ ഒരു ടെന്റിൽ ഇന്ത്യൻ അജോൺസിന് കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഇന്ത്യൻ എജോൺസിന്റെ അടുത്തേക്ക് ഇപ്പോൾ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള മാർക്കസ് വരികയാണ് ഇപ്പൊ പറയുകയാണ് എനിക്ക് എന്തായാലും ഇവരുടെ കയ്യിൽ നിന്നും ഒരു പാരിതോഷ്യങ്ങൾ ലഭിക്കും പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഇന്ത്യൻ അജോൺസ് ആ പുരാതന നഗരം അഗാത്തോർ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവര് തരാമെന്ന് പറഞ്ഞ പറഞ്ഞൊന്നും ഒന്നുമല്ല നീ തൽക്കാലം തൽക്കാലിപ്പോ ഞങ്ങളുടെ കൂടെ നിൽക്ക് ആ അഗാത്തോറിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുപോ കൊണ്ടുപോകെ ഇപ്പൊ പറയുന്നുണ്ട് ആ സമയത്ത് അങ്ങോട്ടേക്ക് ഈ റഷ്യൻസിന്റെ നേതാവായിട്ടുള്ള ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ ഐറിനാസ് വരികയാണ് അവളിപ്പോ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇന്ത്യാന ജോൺസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പക്ഷെ ഇന്ത്യൻ അതിനൊന്നും മറുപടി പറയുന്നില്ല കേട്ടോ അതായത് ഈ ഐറിനാസ് പാൽക്ക് എന്ന് പറയുന്നത് ഒരു ഭ്രാന്തി ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് ലോകത്തിൽ നിഗൂഢമായിട്ട് എന്തൊക്കെ അറിവുകൾ ഉണ്ടോ അത് മുഴുവൻ അവൾക്ക് അറിയണം ഒരു ാണ് എന്തോ ഒരു ആർത്തി പോലെയാണ് അറിവ് നേടാനുള്ള ആർത്തി അവളിപ്പോ ആ ക്രിസ്റ്റൽ സ്കള്ളിനെ കുറിച്ച് ഇന്ത്യൻ ജോൺസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇന്ത്യൻ നിനക്കൊരു കാര്യം തീർച്ചയായിട്ടും അറിയാം അതായത് ഈ സ്കള് അത് മനുഷ്യനിർമ്മിതവും അല്ല അതുപോലെ തന്നെ ദൈവത്തിൻ്റെതും പിന്നെ ഇത് ആരുടേതായിരിക്കും ചില കൂട്ടര് ഇവിടെ വന്ന് പോകാറില്ലേ അയ്യായിരം വർഷം മുന്നേ മൈൻസിന്റെ ആ പുരാതനം എന്താണ് നിനക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പൊ ഇന്ത്യൻ പറയുകയാണ് നീ വെറുതെ കെട്ടുകഥകളിൽ വിശ്വസിക്കുന്ന ആളാണ് നിന്റെ ഈ ഭ്രാന്തമായ ചിന്തകൾക്കൊന്നും കൂട്ടി നിൽക്കാൻ ഞാനില്ല എന്ന് ഇന്ത്യൻ പറയാണ് ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു മൃതദേഹത്തെ ഇപ്പൊ കാണിച്ചു കൊടുക്കുകയാണ് അഴീന ആർക്ക് ഇന്ത്യന് ആ ഒരു മൃതദേഹം മനുഷ്യൻ്റെതല്ലായിരുന്നു കേട്ടോ ഇതിനെയാണ് അന്ന് അമേരിക്കയുടെ ആ ഒരു രഹസ്യ സ്ഥലത്ത് പോയിട്ട് ഇവർ കണ്ടെത്തിയ അത് ആ മൃതദേഹത്തിന്റെയും തലയോട്ടി തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ് അതിന്റെ തലയോട്ടി ഇതുപോലെ തന്നെയായിരുന്നു ഒരു ക്രിസ്റ്റൽസ് കള്ളായിരുന്നു അതായത് നമ്മുടെ ഐറിനിയുടെ ആ ഒരു നിഗമനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്ത് ഏലിയൻസ് ഉണ്ട് അവര് ഭൂമിയിൽ വന്ന് പോകുന്നുണ്ട് അഗാത്തൂറിലെ ചരിത്രങ്ങളൊന്നും കെട്ടുകഥകളല്ല അതെല്ലാം സത്യമാണ് എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് എല്ലാം അറിയണം അയറിന് പറയാണ് മാത്രമല്ല ആ ഒരു ടെന്റിലേക്ക് ഒരാളെ കൂടെ ഈ അയറിനെ കൊണ്ടുവരികയാണ് അയാളെ കണ്ടിട്ട് ഇപ്പോ ഇന്ത്യാന ജോൺസ് ഞെട്ടിപ്പോ കൂട്ടുകാരനായിട്ടുള്ള ഓസ്ലി തന്നെയായിരുന്നു അത് പക്ഷെ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു വ്യത്യസ്തത ഉള്ളായിട്ട് ഇന്ത്യന് മനസ്സിലായി എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് ഇന്ത്യൻ ചോദിച്ചു ഈ സമയത്ത് അഴിന് പറയുകയാണ് ആ ഒരു സ്കളിലേക്ക് അദ്ദേഹം നോക്കിയിട്ടുണ്ടായിരുന്നു അതാണ് അദ്ദേഹത്തിന്റെ തലയോട്ടിയെ ആ തലച്ചോറിനെ ഇങ്ങനെ മാറ്റി കളഞ്ഞത് എന്തായാലും അദ്ദേഹത്തിനേക്കാളും മൈൻഡ് അത് ാണ് അതുകൊണ്ട് ആ തലയോടിയിലേക്ക് നീ നോക്കണമെന്ന് എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഈ അവിടെ കെട്ടിയിടുകയാണ് കേട്ടോ എന്നിട്ട് എന്തൊക്കെയൊരു തലയിലേക്ക് ഘടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഒരു സ്കള് ഇന്ത്യൻ തൊട്ട് മുന്നിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുകയാണ് അതിന് നേരക്ക് ഇന്ത്യൻസ് ഇങ്ങനെ നോക്കുന്നുണ്ട് പതിയെ പതി ഇന്ത്യൻസിന്റെ ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ അതിങ്ങനെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് വിറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ട സമയത്ത് ഇന്ത്യൻ അജോൺസിന്റെ കൂട്ടുകാരനായിട്ടുള്ള മാർഗസ് പറയാണ് ഇവനെ കൊണ്ട് അഗാത്തോറിലേക്ക് എത്തണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം നിർത്ത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവൻ ഇവിടെ വെച്ച് തന്നെ മരിച്ചു പോകും പെട്ടെന്ന് തന്നെ അവർ അതിന് വെക്കുകയാണ് കേട്ടോ ആ ഒരു സ്കളിനെ എന്നിട്ട് ഇന്ത്യന്റെ കെട്ടുകളെ കൊടുക്കുകയാണ് കാരണം അവൻ ഒരുപാട് തളർന്നു പോയിരുന്നു പക്ഷേ ശരീരത്തിന് നല്ല ക്ഷീണമുണ്ടെങ്കിലും അവിടെ നിന്നും കുതിരി ഓടാൻ വേണ്ടിട്ട് അവൻ ശ്രമിച്ചു പക്ഷെ കഴിഞ്ഞില്ല പിന്നീട് ഇവരെല്ലാവരെയും വലിച്ചുകൊണ്ട് തന്നെ നേരെ ടെന്റിനെ പുറത്തേക്ക് വരികയാണ് ഇപ്പൊ ആ ഒരു ടെന്റിന്റെ പുറത്തുണ്ടായിരുന്ന നമ്മുടെ മട്ട് വില്ല്യംസ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ് കേട്ടോ ഇപ്പൊ അവനെല്ലാം പിടിച്ചു കെട്ടി വെക്കുകയാണ് അയറിന്റെ ആൾക്കാർ ഇപ്പൊ അയറിനെ പറഞ്ഞു നിങ്ങളൊക്കെ നിലക്ക് നിർത്താൻ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ടെന്റിന്റെ ഉള്ളിൽ നിന്നും ഒരു ലേഡിയെ അവൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ ആ ലേഡിയെ കണ്ട സമയത്ത് നമ്മുടെ ഇന്റാന ജോൺസും അതുപോലെ തന്നെ മട്ട് വില്യംസ് ഞെട്ടിപ്പോകയാണ് ആ വന്ന പെൺകുട്ടി മരിയാന ആയിരുന്നു മരിയാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ അജുണ്ട് പഴയ ഗേൾഫ്രണ്ട് ആണ് അതുപോലെ തന്നെ നമ്മുടെ മട്ട് വില്യംസിന്റെ അമ്മയും കൂടിയാണ് അവിടെ വെച്ച് നമ്മുടെ ഇന്ത്യാന ജോൺസ് ആ സത്യം മനസ്സിലാക്കുകയാണ് തന്റെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത് തന്റെ മോഹൻ തന്നെയായിരുന്നു എന്നുള്ള കാര്യം ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന അയറിന് പറയാണ് കുടുംബകാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ആദ്യം നീ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞ അഗാത്തോറിലേക്ക് എങ്ങനെ പോകണം വഴി കാട്ട് എന്ന് പറയാണ് പക്ഷേ നമ്മുടെ ഇന്ത്യാന ജോൺസിനും കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഈ സമയത്ത് തൊട്ടപ്പുറത്ത് ഉണ്ടായിരുന്ന ഭ്രാന്തനായിട്ടുള്ള ഓക്സിലി ഉണ്ടല്ലോ എന്തൊക്കെയോ പിച്ചും പിഴി ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ ഇന്ത്യാന ജോൺസ് ഓക്സിലിയുടെ അടുത്തേക്ക് പോകുന്നു അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു അത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് കേട്ടോ കൈകൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് മൂന്ന് വട്ടം ചാടും മൂന്ന് വട്ടം ചാടും ആ നദിയിലൂടെ പോകണം അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഇന്ത്യൻ ഐജോൺസ് ഈ ഓസിലിയുടെ കയ്യിലേക്ക് ഒരു പെണ്ണു വെച്ചുകൊടുക്കാണ് ആ പെണ്ണിന്റെ അറ്റം ഒരു ബുക്കിലേക്കും ഇപ്പൊ ആ ഒരു ബുക്കിലേക്ക് നോക്കാതെ ഓസിലി എന്തൊക്കെയോ അതിലിങ്ങനെ വരക്കുന്നുണ്ട് അവസാനം എന്തൊക്കെയോ ചിത്രങ്ങൾ അതിൽ വരികയാണ് അത് നോക്കി ഇന്ത്യൻ ഐജോൺസിനും അയറിനൊക്കെ മനസ്സിലായി അതായത് ഇവർക്ക് പോകേണ്ട ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ടേക്കുള്ള കുറച്ച് കുറുക്ക് വഴിയാണിതെന്ന് കുറച്ച് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കേട്ടോ ഇപ്പൊ വലിയ മാപ്പുകളൊക്കെ കൊണ്ടിട്ട് ടേബിൾ വെച്ചിട്ട് ആ ഒരു ലൊക്കേഷൻ ഏതാണെന്ന് ഇന്ത്യാന ജോൺസും ഐറിനിയും ഇങ്ങനെ നോക്കുകയാണ് ഇതേ സമയം ഇവരുടെയൊക്കെ ശ്രദ്ധ ഇതിലേക്ക് മാറി എന്ന് മനസ്സിലാക്കിയ നമ്മുടെ മഡ് വില്യംസ് മൂന്ന് പട്ടാളക്കാരെ അടിച്ചിടുകയാണ് എന്നിട്ട് ഇവര് ഈ മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്ന ടേബിൾ ഉണ്ടല്ലോ ഐറിനെയും ദേഹത്തേക്ക് കിട്ടിയിട്ട് ഈ ഇന്ത്യാന ജോൺസിനെ വിളിച്ചുകൊണ്ട് നേരെ കാടിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഇവരെ കൂടെ തന്നെ ഭ്രാന്തനായിട്ടുള്ള ഓക്സിലെയും കൂടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇവര് നാലുപേരും കാടിന്റെ ഉള്ളിലേക്ക് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യാന ജോൺസും ജോൺസിന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള മരിയാനയും കൂടി ഒരു മണലിന്റെ ചതുപ്പിലേക്ക് ചെന്ന് വീഴുകയാണ് അതിൽ നിന്നും എത്ര ശ്രമിച്ചിട്ടും അവർക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല പിന്നീട് എങ്ങനെയൊക്കെയോ പുറത്ത് വന്നപ്പോഴേക്കും റഷ്യൻസ് മുഴുവനായിട്ടും അവരുടെ ചുറ്റും വന്നിട്ടുണ്ടായിരുന്നു അവര് പിടിച്ചു കെട്ടി പിന്നീട് നേരെ പോവുകയാണ് അതായത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് അഗാത്തോറിലേക്കുള്ള ആ ഒരു വഴി അതിനെ അവരെ സഹായിച്ചത് മറ്റാരും അല്ല നമ്മുടെ ബ്രാന്തഡായിട്ടുള്ള ഓക്സിയും അതുപോലെ തന്നെ ഇന്ത്യ ആൻഡി ജോൺസും തന്നെയായിരുന്നു കേട്ടോ അപ്പോ മുന്നിൽ വലിയൊരു മിഷൻ ഇങ്ങനെ പോകുന്നുണ്ട് ആ മിഷീന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ വലിയൊരു ഫാൻ ഉണ്ട് അതിങ്ങനെ അവിടെയുള്ള മരങ്ങളൊക്കെ മുറിച്ച് അറുത്തു മാറ്റിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ബേക്കിലായിട്ട് ക്യാപ്റ്റനായിട്ടുള്ള ഗോലിയാത്തുണ്ട് ഒരു വണ്ടിയിൽ ഉണ്ട് മറ്റൊരു ട്രക്കിൽ അതിന്റെ പുറകുഭാഗത്തായിട്ട് നമ്മുടെ ഇന്ത്യാന ജോൺസിനെയും കാമുകയായിട്ടുള്ള മരിയാണി മകനായിട്ടുള്ള വില്യംസിനെയും കെട്ടി വെച്ചിരിക്കുകയാണ് അങ്ങനെ കാടിന്റെ ഉള്ളിലാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ അവര് ട്രക്കിൽ ഉണ്ടായിരുന്ന ഇന്ത്യയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുകയാണ് അതിന്റെ ഇടയിൽ ശ്രദ്ധ മാറിപ്പോയ നമ്മുടെ റഷ്യൻ പട്ടാളക്കാരൻ ഉണ്ടല്ലോ അവന്റെ മുഖത്ത് നോക്കി തന്നെ ഇന്ത്യൻ ഒരു ചവിട്ട് കൊടുക്കുകയാണ് അവന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിട്ട് എന്നായിരുന്നു ഇങ്ങനെ ചെയ്തത് അങ്ങനെ അവർ രണ്ടുപേരെയും അടിച്ചിട്ടിട്ട് ആ ഒരു ഡ്രൈവിംഗ് സീറ്റിലേക്ക് നമ്മുടെ ഇന്ത്യാന ജോൺസ് കയറിയിരിക്കുകയാണ് ഇപ്പോ മറ്റെന്തോ ഒരു കാര്യം ഇന്ത്യൻ കണ്ടിട്ടുണ്ട് ആ ഒരു ഡ്രൈവിങ് സീറ്റിലേക്ക് മരിയാന ഉയർത്തിയിട്ട് ആ ട്രക്കിന്റെ ഉള്ളിലേക്ക് തന്നെ പോയിട്ട് അതിന്റെ ഉള്ളിൽ നിന്നും ഒരു മിസൈൽ അത് എടുക്കുകയാണ് എന്നിട്ട് നേരെ ഈ വനം കട്ട് ചെയ്ത് പോകുന്ന ആ ഒരു മിഷൻ ഉണ്ടല്ലോ അതിനു നേരെ കയക്കുകയാണ് ആ ഒരു മെഷീന് സ്പോട്ടിൽ തന്നെ പൊട്ടി ചെതിരി അതിന്റെ ലീഫുകളും ബാക്കിയുള്ള പാർട്സുകളൊക്കെ ഇവരുടെ ഈ റഷ്യൻസിന്റെ വണ്ടികളിലൊക്കെ ചെന്ന് അടിക്കുന്നുണ്ട് ചില വണ്ടികളൊക്കെ ആകെ തകർന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇന്ത്യാന ജോൺസ് അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിലേക്ക് എടുത്ത് ചാടുകയാണ് ഇവർക്ക് മനസ്സിലായി തൊട്ടപ്പുറത്തുകൂടെ അയണിയുടെ ജീപ്പ് പോകുന്നുണ്ട് അവളുടെ കയ്യില് ആ ഒരു സ്കള് എന്ന് പിന്നീട് അങ്ങോട്ടേക്ക് നടന്നത് ഒരു പൂരൻ ഉഗ്രം പോരാട്ടം തന്നെയായിരുന്നു കേട്ടോ ഒരു ചേസിങ് സീൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അരിയുടെ കയ്യിൽ നിന്നും ഇന്ത്യംസും കൂടെ ആ ഒരു സ്കള് തട്ടിയെടുക്കും കുറച്ച് കഴിയുമ്പോ അത് അവരുടെ കയ്യിൽ നിന്ന് മേടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് സാഹസികമായിട്ടുള്ള പോരാട്ടം തന്നെ പിന്നീട് നടക്കുകയാണ് അങ്ങനെ ആ ഒരു ഭാഗത്ത് വെച്ച് അയറിനെ ആ ഒരു സ്കള് കൈക്കലാക്കുകയാണ് മാത്രമല്ല മട്ടു വില്യംസ് അവന്റെ വണ്ടിയിൽ നിന്നും ഒരു വള്ളിയിൽ കുടുങ്ങിട്ട് മരത്തിന്റെ മുകളിലേക്ക് അങ്ങ് തിരിച്ചു പോവുകയാണ് അവനിപ്പോ ആ വലിയ വള്ളികളുടെ മുകളിലായിട്ട് ഇങ്ങനെ നിക്കാണല്ലോ ഈ സമയത്ത് അവന്റെ ചുറ്റും കുറെ കൊരങ്ങന്മാരിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ അവൻ ഒരു ഐഡിയ തോന്നുകയാണ് ഈ മൗഗിളിയെ പോലെ തോങ്ങി അങ്ങ് പോയാലോ ആരംഭിക്കുകയാണ് ഓരോ വള്ളികളും പിടിച്ചിട്ട് അവനിങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ് ഇതേ സമയം തന്നെ വലിയൊരു കൊക്കയുടെ ചെരുവിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യാന ജോൺസിന്റെയും ആ ഒരു ജീപ്പ് കൊക്കയുടെ അരികുഭാഗത്ത് തെമ്പത്തിണ്ടായിരുന്നത് ഇന്ത്യാന ജോൺസിന്റെ ആ ഒരു ജീപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഐറിന അവളുടെ ആ ഒരു വാഹനം ഉപയോഗിച്ചിട്ട് ഇന്ത്യാന ജോൺസിനെ പരമാവധി തട്ടി അതിലേക്ക് ഇടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും വള്ളിയിൽ തൂങ്ങി വന്ന നമ്മുടെ മട്ടു വില്യംസ് ഐറിനയുടെ ആ ഒരു ജീപ്പിലേക്ക് ചാടി വീഴുകയാണ് അവൾ അവിടെ നിന്നും തട്ടി മാറ്റുകയാണ് ഇതേ സമയം തന്നെ ഇന്ത്യാന ജോൺസിന്റെയും അയറിനയുടെയും ശ്രദ്ധ മാറിയിട്ടുണ്ട് ഇവരുടെ രണ്ടുപേരുടെ വാഹനം അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്ഥലത്തേക്ക് ചെന്ന് ഇടിച്ചവരുടെ കയറാണ് നല്ല ശാന്തമായി കിടക്കുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു അത് പക്ഷെ അവിടുത്തെ അപകടം എന്താണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു പതിയെ പതിയെ അത് അവർ മനസ്സിലാക്കാൻ തുടങ്ങി ഉറുമ്പുകൾ ലക്ഷക്കണക്കിന് വരുന്ന ഉറുമ്പുകൾ മനുഷ്യനെ പച്ചക്ക് തിന്നുന്ന മനുഷ്യനെന്നല്ല ഏത് ജീവിയും അവറ്റകളുടെ കൈക്ക് ഇടിയിട്ടുണ്ടെങ്കിൽ വെറും എല്ലും തൊല്ലുമായി മാറും ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യാനെ ജോൺസും വില്യംസും മരിയണും അതുപോലെ തന്നെ ഓക്സിജൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും അവരുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ ഗോലിയാത്ത് ചാടി വീഴുകയാണ് ഇപ്പൊ ആ സ്കള് ഉള്ളത് ക്രിസ്റ്റൽസ്കൾ

ിൽ പോലും ഫൈറ്റ് തന്നെ നടക്കുകയാണല്ലോ ആ സമയത്ത് അവരുടെ അടുത്തേക്കും ആ ഒരു ഉറുമ്പുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ഓസലി ഉണ്ടല്ലോ ഒരു കാര്യം ഒരു ബുദ്ധി ഉപയോഗിക്കുകയാണ് അതായത് ആ ഒരു ക്രിസ്റ്റൽ സ്കള് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ തുറന്നിട്ട് ഈ ഉറുമ്പുകൾക്ക് നേരെ നീട്ടുകയാണ് പെട്ടെന്ന് ആ ഒരു ഉറുമ്പുകൾ മുഴുവൻ അതിന്റെ വഴിക്കിൽ നിന്ന് മാറി പോവുകയാണ് ആ ഒരു ക്രിസ്റ്റൽസ് കള്ളു എവിടെയാണുള്ളത് അതിന്റെ അടുത്തേക്ക് ഈ ഉറുമ്പുകൾ വരുന്നില്ല അതായത് ഇവരുടെ ചുറ്റുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ ഒരു സ്കള് ഒരു പ്രത്യേക ഭാഗത്തേക്കായിട്ട് ഈ ഉറുമ്പുകൾ അടുക്കുന്നില്ല അപ്പോഴേക്കും നമ്മുടെ ഇന്ത്യൻ ജോൺസ് ഈ കോരി അതിനെ അടിച്ച് തോപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ത്യാന ജോൺസിന്റെ അടി കൊണ്ടിട്ട് ആ ഉറുമ്പുകൾക്കിടയിലേക്ക് ഗോലിയാത്ത് ചെന്ന് വീഴുകയാണ് ഗോലിയത്തിനും പച്ചക്ക് ക്രൂരമായിട്ട് തന്നെ ആ ഒരു ഉറുമ്പുകൾ തിന്നുകയാണ് ഈ ഉറുമ്പുകൾ മുഴുവനും ആ ആചാനുബോധമുള്ള മനുഷ്യനും വലിച്ചുകൊണ്ട് ഐറ്റങ്ങൾ കൂട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ് ഇപ്പൊ ഇന്ത്യാന ജോൺസിന്റെ കാര്യം മനസ്സിലായി അതായത് ഈ ഉറുമ്പുകൾ അയറ്റണമെങ്കിൽ ഈ ഒരു സ്കള് കാണിച്ചാൽ മതിയെന്ന് ഇതേ സമയം തന്നെ അയറിനിയുടെ ബാക്കിയുള്ള പട്ടാളക്കാരും വന്നിട്ടുണ്ട് ആ ഒരു വഴിയിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് പെട്ടെന്ന് തന്നെ ഇവരെല്ലാവരും കൂടി ഒരു ജീപ്പിലേക്ക് ആയാണ് കേട്ടോ അതിന്റെ അടിഭാഗം ഒരു ബോട്ട് പോലെ ആയിരുന്നു അതായത് ഇന്ത്യാന ജോൺസ് ഉണ്ട് മരിയാന ഉണ്ട് അതുപോലെ തന്നെ വില്യംസ് ഓക്സിലി ഉണ്ട് പിന്നെ ചതിയനായിട്ടുള്ള മാർക്കസും വണ്ടി ഓടിക്കുന്നത് നമ്മുടെ മരിയാനായിട്ടോ കുറച്ച് സൈക്കോതരം ഒരു എന്താ പറയുക കുറച്ച് ബ്രാന്റ് ഉണ്ട് ഇപ്പം അവർക്ക് ആ വലിയ കൊക്കയുടെ മുകളിൽ നിന്ന് താഴേക്ക് പോകണം അതിനായിട്ട് നമ്മുടെ മരിയാന ഒരു വിദ്യ കണ്ടെത്തുകയാണ് അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിലേക്ക് അങ്ങ് ഓടിച്ചങ്ങട്ട് കയറ്റി ആ മരം പതിയെ ചായാൻ തുടങ്ങി അങ്ങനെ പതിയെ പതിയെ ആ കൊക്കയുടെ അടിഭാഗത്തേക്കായിട്ട് മരം ചെരിഞ്ഞെത്തിയിട്ടുണ്ട് അതായത് ഈ വണ്ടിയുടെ കന ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു വെള്ളത്തിലൂടെ ഇവരെ വണ്ടി ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാറല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ബോട്ടിന്റെ അടിഭാഗം പോലെയായിരുന്നു ആ ഒരു വാഹനം ആ ഒരു നദിയിലൂടെ ഇവരിങ്ങനെ പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ കൊക്കയുടെ മുകളിൽ നിന്നും അയറിനെക്കും ബാക്കിയുള്ള പട്ടാളക്കാർക്കും കഴിഞ്ഞുള്ളൂ അപ്പൊ ഈ ഒരു നദിയിലൂടെ പോകുന്ന സമയത്ത് പ്രാന്തനായിട്ടുള്ള ഓക്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് മൂന്ന് വട്ടം ചാടും മൂന്ന് വട്ടം ചാടും അതെന്താണെന്ന് ഇവരിപ്പ തന്നെ മനസിലാക്കാൻ പോവുകയാണ് അതായത് വലിയ മൂന്ന് വെള്ളച്ചാട്ടങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അതിലേക്കായിട്ട് ഇവരിങ്ങനെ വീഴുകയാണ് കേട്ടോ രണ്ടെണ്ണത്തിൽ വീണു രണ്ടെണ്ണത്തിൽ നിന്നും എങ്ങനെയൊക്കെ അവർ രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അവസാനം മൂന്നാമത്തേക്ക് ചെന്ന് വീഴുകയാണ് ആ ഒരു വീഴ്ചയിൽ വണ്ടി പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് പക്ഷെ ആർക്കും ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ പിന്നീട് എല്ലാവരും നീന്തി കരകയറിയാണ് ഇനി അവർക്ക് ആ നഗരത്തിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പോകാം ആ നഗരത്തിന്റെ പേരാണ് അഗാത്തോർ ഇപ്പൊ ഇന്ത്യൻ ജോൺസിന്റെ മകനായിട്ടുള്ള ഈ മഡ് വില്യംസ് പറയാണ് അച്ഛാ നമുക്ക് ഇങ്ങോട്ടേക്ക് പോകണോ ഇത് വലിയ അപകടമല്ലേ മോനെ നിങ്ങൾ വരണമെന്ന് ഞാൻ പറയില്ല പക്ഷെ എനിക്ക് അങ്ങോട്ട് പോയേ മതിയാവുള്ളൂ ഈ ഒരു തലയോട്ടി അവിടെ എത്തിച്ചേ മതിയാകുള്ളൂ എനിക്ക് കിട്ടിയ നിർദ്ദേശം അങ്ങനെയാണ് എപ്പോഴാണ് നിങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചത് ഇപ്പൊ വില്യംസ് ചോദിക്കാണ് കേട്ടോ ആ ഒരു തലയോട്ടി അവൾ എന്നെ കാണിച്ചില്ല അതിലൂടെ എനിക്ക് കിട്ടിയ ആ ഒരു മെസ്സേജ് ആയിരുന്നു അത് പിന്നീട് ഇവരെല്ലാവരും കൂടിയിട്ട് ഇന്ത്യൻ ജോൺസിന്റെ കൂടെ പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കയറുകയാണ് ആ ഒരു ഗുഹ താണ്ടിട്ട് വേണം അഗാത്തോറിലേക്ക് എത്താനായിട്ട് വളരെ പുരാതനമായിട്ടുള്ള ഒരു ഗുഹ തന്നെയായിരുന്നു കേട്ടോ അതിന്റെ ചുമരിലായിട്ട് ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട് സൂര്യനെ ആരാധിക്കുന്ന മനുഷ്യർ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാത്രല്ല മറ്റു ചില ചിത്രങ്ങൾ കൂടെ അവർക്ക് കാണാൻ കഴിഞ്ഞു അതായത് ഈ ഏലിയൻസിന്റെ ചിത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഓരോ ഭാഷകൾ വായിച്ച് മനസ്സിലാക്കിയതിലൂടെ ഈ ഇന്ത്യൻ ഇന്ത്യൻസിന് ഒരു കാര്യം മനസ്സിലായി അതായത് അയ്യായിരം വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങോട്ടേക്ക് ഏലിയൻസ് വന്നിട്ടുണ്ട് ഇവിടെയുള്ള മനുഷ്യര് കൃഷി പഠിപ്പിച്ചു ഓരോ വസ്തുക്കൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു പല കാര്യങ്ങളും അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് ആയിട്ടുള്ള വലിയൊരു ടെക്നോളജി തന്നെ ഈ നഗരത്തിൽ അന്ന് ഉണ്ടായിരുന്നു പിന്നീട് എങ്ങനെയോ അത് നശിച്ചു പോയിട്ടുണ്ട് അങ്ങനെ അവർ ആ ഒരു ഗുഹയിലൂടെ പിന്നെയും മുന്നോട്ടേക്ക് പോവുകയാണ് ഇപ്പോഴാണ് നമ്മുടെ മഡ് വില്യംസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അതായത് പന്തങ്ങൾ ഉണ്ടല്ലോ അത് കത്തിയിട്ട് കെട്ടിട്ടേ ഉള്ളൂ കുറച്ച് മുന്നേ ആരും ഇവിടെ ഉണ്ടായിരുന്നു ആ എന്തായാലും നമുക്ക് മുന്നോട്ടേക്ക് പോവാ എന്ന് കരുതി പിന്നെ അവർ മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ് കേട്ടോ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഈ മണ്ണിന്റെ പുറ്റുകൾ പതിയെ പതിയെ പൊളിയാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഉള്ളിലൂടെ ചില കണ്ണുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ പിന്നീട് ഓരോ പുറ്റികളും പൊളിയാൻ തുടങ്ങി അതിന്റെ ഉള്ളിൽ നിന്നും ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ചാടാൻ തുടങ്ങിയിട്ടുണ്ട് ട്രൈബൽസ് മായൻസ് റെഡ് ഇന്ത്യൻസ് തന്നെയായിരുന്നു അത് ഇത്രയും പേര് പറഞ്ഞത് ഇതിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കാനാണ് സാധ്യത ഇവരിപ്പോ ഇവർ അഞ്ചു പേരെയും അറ്റാക്ക് ചെയ്യാനായിട്ട് ഇവരെ പുറകാലത്ത് ഇങ്ങനെ വരികയാണ് കേട്ടോ ഇവര് ജീവനം കൊണ്ട് ഓടുകയാണ് മുന്നോട്ടേക്ക് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ ട്രൈബ്സ് മുഴുവനും ഇവരെ പിടിച്ചു വെക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ഓസിലിയെ എടുത്ത് ഇന്ത്യൻ ജെൻസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വന്നതല്ലേ അന്ന് എങ്ങനെയാണ് ഇവരിൽ നിന്നും രക്ഷപ്പെട്ടത് ഇപ്പൊ ഓസിലിയന്താക്കി എന്നറിയോ ആ ഒരു തലയോട്ടി എടുത്ത് കാണിക്കുകയാണ് അത് കണ്ടപ്പോ തന്നെ ഈ ട്രൈബ്സ് മുഴുവൻ പിന്നിലേക്ക് വലിയ അവര് മുഴുവൻ തിരിഞ്ഞു ഓടാൻ തുടങ്ങി അവർക്കറിയാം ആ തലയോട്ടി ആരുടേതാണെന്നും അതിന്റെ ശക്തി എന്താണെന്നും അതിന്റെ ആ ഒരു പ്രഭാവ വലയം അതൊക്കെ ാണെന്ന് പിന്നീട് ഇവർ പേരും ഇന്ത്യൻ ജോൺസ് മരിയാനയും മറ്റും അതുപോലെ തന്നെ നമ്മുടെ മാർക്കസും മുന്നോട്ട് പോവാണ് കേട്ടോ പക്ഷെ മാർക്കസ് ഒരു ചതി ഇവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഇവർ പോകുന്ന ആ ഒരു വഴി കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വേണ്ടിയിട്ട് എന്തോ ഒരു സിഗ്നൽ അവിടെ ഇട്ട് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ അവസാനം ഇവരെല്ലാവരും കൂടിയിട്ട് ആ ഒരു പുരാതനമായ അമ്പലത്തിന്റെ അതായത് ആ ഒരു നഗരത്തിന്റെ ഏറ്റവും നടുവിലുള്ള ഒരു പ്രധാന ബിൽഡിംഗ് ഉണ്ട് അങ്ങോട്ടേക്ക് എത്തുകയാണ് ആ ഒരു സ്കള് ഇപ്പൊ ഉള്ളത് ഓസ്ലിയുടെ കയ്യിൽ തന്നെയാണ് ഇന്ത്യൻ ജോൺസിന് അറിയാം ഓസ്ലിയുടെ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ ില്ല ഈ ഹോസിലിക്ക് എന്തോ ഒരു തടസ്സം അദ്ദേഹത്തിന് അന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ അവരെല്ലാവരും നോക്കുകയാണ് ആ ഒരു അമ്പലത്തിന്റെ ചുറ്റിങ്ങനെ നടക്കുകയാണ് എങ്ങനെയാണ് ഇത് തുറക്കാൻ കഴിയുക ഇതിന്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് പോവുക ആ സമയത്താണ് ഹോസിലി ഒരു കാര്യം ചെയ്യുന്നത് ആ ഒരു അമ്പലത്തിന്റെ നടുഭാഗത്തായിട്ട് ഒരു തോണുണ്ട് അതുമ്പോ വെച്ച കല്ലുകളൊക്കെ ഇളക്കി എടുക്കുകയാണ് ഓരോ കല്ലുകളും ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് മണൽ ഒരുപാട് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് കേട്ടോ അതിനനുസരിച്ച് എന്തോ ഒരു വലിയ സാധനങ്ങൾ നാല് ഭാഗത്ത് നിന്നും വന്നിട്ട് ഒരുമിച്ച് കൂടുകയാണ് കുത്തനെയുള്ള ഒരു സാധനമായി മാറിയിട്ട് അത് താഴേക്ക് അങ്ങ് താന്നുപോയി പിന്നീട് അവർ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ ഒരു ഡോർ ഓപ്പൺ ആയി വരികയാണ് കേട്ടോ താഴേക്ക് വലിയൊരു കിണർ പോലെ തന്നെ അങ്ങനെ അതിന്റെ സൈഡിലൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അതിലൂടെ അവർ പതിയെ പതിയെ താഴേക്ക് ഇറങ്ങുകയാണ് പക്ഷെ ആ ഓരോ സ്റ്റെപ്പും പതിയെ പതിയെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിയുണ്ട് താഴെ കൂർത്ത കമ്പി പോലെയുള്ള ഒരുപാട് വസ്തുക്കളും പെട്ടെന്ന് തന്നെ ഇവരെല്ലാവരും താഴേക്ക് ഓടി ഇറങ്ങുകയാണ് അടിയിൽ അടിയിലെത്താനായപ്പോഴേക്കും എല്ലാ സ്റ്റെപ്പും തീർന്നിട്ടുണ്ടായിരുന്നു അവർ ആ വെള്ളത്തിലേക്ക് ചെന്ന് വീഴുകയാണ് പക്ഷെ വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവർ രക്ഷപ്പെടുക പിന്നീട് ഇവരെല്ലാവരും കൂടിയിട്ട് ആ ഒരു വെള്ളക്കെട്ടിൽ നിന്നും മറ്റൊരു അറയിലേക്ക് ആയരുകയാണ് അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മുടെ മാർക്കുണ്ടല്ലോ ആ ചതി അവനകം ഞെട്ടിപ്പോവാണ് കാരണം സ്വർണത്തിന്റെ കൂമ്പാരങ്ങൾ ഒരുപാട് വലിയ നിധി ശേഖരം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവനിപ്പോ കുറെ ഗോൾഡ് കോയിന് മാലി അതും ഇതൊക്കെ എടുത്തിട്ട് കഴുത്തിലൂടെ ഇടുന്നുണ്ട് കേട്ടോ പക്ഷെ ഇന്ത്യാന ജോൺസ് അതിലൊന്നും കെയർ ചെയ്യുന്നില്ല മൈൻഡ് ആകുന്നില്ല ഇന്ത്യാന ജോൺസ് മുന്നോട്ടേക്ക് പോവുകയാണ് അങ്ങനെ അവസാനം അവര് വലിയൊരു അറയുടെ മുന്നിലേക്കായിട്ട് ഇപ്പൊ എത്തി നിൽക്കുകയാണ് പല വഴികളും ഇന്ത്യാന ജോൺസ് നോക്കുന്നുണ്ട് ആ ഒരു അറ തുറക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അതിന്റെ വാതില് തുറങ്ങുന്നില്ല ഇപ്പൊ ഓസ്ലിയുടെ കൈയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു ക്രിസ്റ്റൽസ് കള്ളുണ്ടല്ലോ അതെടുത്തിട്ട് ആ ഒരു വാതിലിന്റെ മുൻഭാഗത്തേക്ക് കാണിക്കുകയാണ് ഒരു സ്കാനർ വർക്ക് ചെയ്യുന്നതുപോലെ ആ ഒരു വാതിൽ പിന്നീട് വർക്ക് ചെയ്യാൻ തുടങ്ങി പിന്നീട് പതിയെ പതിയെ ആ ഒരു വലിയ വാതിലിന്റെ ഓരോ പൂട്ടുകളും അഴിഞ്ഞു വീഴാൻ തുടങ്ങി ആ ഒരു അറയുടെ പല വാതിലുകളും തുറുകയാണ് അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് കയറി അവര് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഞെട്ടി തരിച്ചു പോവുകയാണ് കാരണം ആ ഒരു അറ വൃത്താകൃതിയിലായിരുന്നുണ്ടത് അതിന്റെ ചുറ്റു ഭാഗത്തായിട്ട് ഓരോ സിംഹാസനങ്ങള് അതിലായിട്ട് ആരോ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷെ ആ രൂപങ്ങൾക്ക് മജ്ജയും മാംസം ഉണ്ടായിട്ടില്ല അതായത് വെറും അസ്ഥിഗുണം പോലെ പക്ഷെ അത് എല്ലാം ആയിരുന്നില്ല ക്രിസ്റ്റൽ ആയിരുന്നു അതെ അത് അവർ തന്നെ ഏലിയൻസ് അത്യ ാണ് അഗാത്തൂറിലെ ആ ചരിത്രങ്ങളൊക്കെ പക്ഷെ ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ശരീരത്തിന്റെ തലയിൽ മാത്രം തലയോട്ടിയില്ല തീർച്ചയായിട്ടും ഇതിന്റെ ദേഹത്തുള്ള ആ തലയോട്ടി തന്നെയാണ് ഇപ്പൊ ഓസ്ലിയുടെ കയ്യിലുള്ള ആ ഒരു ക്രിസ്റ്റൽ സ്കള് ഇത് ഇവിടെ തിരിച്ചെത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഇന്ത്യൻ എജോൺസിന് ആ സ്കളിലേക്ക് നോക്കിയപ്പോൾ നേരത്തെ കിട്ടിയ ആ ഒരു മെസ്സേജ് പക്ഷെ അത് ഇന്ത്യൻ എജോൺസ് വെക്കാൻ നോക്കിയപ്പോഴേക്കും അതിനെ തടുക്കുകയാണ് മാർക്കസ് മാർക്കസ് പറയുകയാണ് ഇത് നിനക്ക് ചെയ്യേണ്ട കാര്യമല്ല ഇതിനുവേണ്ടി മറ്റൊരാൾ വരുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ഐറിനസ് പാൽകോ എത്തുകയാണ് ഐരനസ്പാൽകോ ബലമായിട്ട് തന്നെ ഈ ഓസലിയുടെ കയ്യിൽ നിന്നും ആ ഒരു സ്കള് മേടിച്ചിട്ട് ആ തലയില്ലാത്ത ആ ഒരു അസ്ഥി ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്ക് പോവുകയാണ് അതിന്റെ അടുത്ത് എത്തിയ സമയത്ത് തന്നെ അവളുടെ കയ്യിൽ നിന്നും അത് തനിയെ പോയിട്ട് അതിനെ ഒട്ടിപ്പിടിക്കുകയാണ് ഇപ്പൊ ഈ ആയിരന് പറയുന്നുണ്ട് ഇവിടെ എന്തൊക്കെ കറിവാണുള്ളത് അത് മുഴുവൻ എനിക്ക് ലഭിക്കണം എനിക്ക് എല്ലാം അറിയണം എനിക്ക് എല്ലാ രഹസ്യം അറിയണം ഇപ്പൊ പതിയെ ആ തലയോട്ടി അതിമ തട്ടി ആ സമയത്ത് തന്നെ ആ ഒരു ശരീരം ഉണ്ടല്ലോ അത് പതിയെ ഇങ്ങനെ അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അയറിന് ഇപ്പൊ അതിന്റെ നേരെ നോക്കിയിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അതെല്ലാം എനിക്കിതാ എല്ലാ രഹസ്യം എനിക്ക് താ അറിവുതാ ഇപ്പൊ ആ ഒരു തലയോട്ടി ഇങ്ങനെ അനങ്ങുന്നുണ്ട് അതിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു കിരണങ്ങൾ ഇവളുടെ ിന് വരുന്നുണ്ട് മാത്രല്ല ആ ഒരു സ്ഥലം പതിയെ പതിയെ തകരാൻ ആരംഭിച്ചിട്ടുണ്ട് ആ ഒരു അപകടം മനസ്സിലാക്കി ആദ്യം തന്നെ നമ്മുടെ മാർക്കസ് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് മാത്രമല്ല ആ റൗണ്ട് ആകൃതിയിലുള്ള അറയുണ്ടല്ലോ അതിങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ താഴെ ഉണ്ടായിരുന്ന ഓരോ കട്ടകളും പൊട്ടിയിട്ട് മേലേക്ക് ഇങ്ങനെ പൊന്താനും തുടങ്ങി എന്തോ ഒരു വലിയ മിഷൻ വർക്ക് ചെയ്യുന്നത് പോലെയുള്ള കാഴ്ചയായിരുന്നു അത് ഇപ്പൊ ഇന്ത്യാന ജോൺസ് ചോദിക്കുകയാണ് എന്താണ് ഇത് ഹോസ്ലി പറയുകയാണ് അവര് തിരിച്ചു പോവുകയാണ് അവരുടെ ലോകത്തേക്ക് ഇത് മറ്റൊരു ഡൈമെൻഷനിലേക്ക് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒരു വാതിലാണ് പെട്ടെന്ന് തന്നെ ഇവരെല്ലാവരും ആ ഒരു അറയിൽ നിന്ന് പുറത്തെ ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ പക്ഷേ നമ്മുടെ അയറിന അവൾ അതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ് അവരുടെ കണ്ണിന്റെ ഉള്ളിലേക്കായിട്ട് എന്തോ ഒരു കിരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ട് ഇവരെല്ലാവരും നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ പറയുക ഈ മാർഗസ് അവിടെ ഉണ്ടായിരുന്ന ഓരോ സ്വർണ്ണങ്ങൾ ഇങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് അവനെ കൊണ്ട് കഴിയുന്നില്ല എന്നിരുന്നാലും ഓരോന്നും പെരുക്കിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഇന്ത്യൻ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോവാ പക്ഷെ അവനതിങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം തന്നെ ഉൾഭാഗത്ത് അതായത് അയറിനെ കണ്ണിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇപ്പൊ ഐറന പറയാണ് എനിക്ക് മതി എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇത്രത്തോളം അറിവെ എനിക്ക് താങ്ങാൻ കഴിയുള്ളു ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ ഓരോ അസ്ഥി കുടങ്ങളും പരസ്പരം കൂട്ടി യോജിക്കുകയാണ് അങ്ങനെ അവസാനം അത് മജ്ജയും മാംസയുള്ള ഒരു രൂപമായി മാറുകയാണ് ആ ഒരു ഏലിയൻ ഇപ്പോ ഈ അയരണിയുടെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അവൾ പുറക്കിനെ കരയാൻ തുടങ്ങി എനിക്ക് മതി എനിക്ക് മതി എന്നെ കൊണ്ട് ഇത് താങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ അവസാനം ഈ അയരണിയുടെ കണ്ണിൽ നിന്ന് തന്നെ തീ വരികയാണ് അവൾ അവിടെ കത്തിപ്പോ ഇതേ സമയം തന്നെ അവിടെ നിന്ന് സ്വർണം മാറിക്കൊണ്ടിരിക്കുന്ന ഈ മാർക്കസ് ഉണ്ടല്ലോ അവൻ ആ ഒരു കറകത്തിൽ പെട്ടു പോവുകയാണ് പെട്ടെന്ന് തന്നെ ഇന്ത്യയാന ജോൺസ് മരിയയും ഓസലയും വില്യംസും കൂടെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു അവിടെ ഉണ്ടായിരുന്ന ഒരു കിണറിന്റെ അടുത്തേക്ക് എത്തുകയാണ് ആ ത്തിന്റെ പല ഭാഗങ്ങളും തകരുന്നുണ്ട് നദിയുടെ ജലം അങ്ങോട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആ ഒരു കിണറിലേക്ക് വെള്ളം നിറഞ്ഞു നിറഞ്ഞുകൊടുക്കുമ്പോ ആ ഒരു വെള്ളത്തിന്റെ ഫോഴ്സിൽ ആ കിണറിന്റെ അടിഭാഗത്ത് നിന്ന് ഇവരെല്ലാം ഒരു മുകളിലേക്ക് വന്ന് തിരിച്ചു വീഴുകയാണ് ആ ഒരു നഗരത്തിന്റെ ഒരു മുകൾ ഭാഗത്തേക്കായിട്ടാണ് അവർ ചെന്ന് വീണത് കേട്ടോ പിന്നീട് ഞെട്ടിപ്പിക്കുന്ന ഭയാനകരമായ ആ ഒരു കാഴ്ച അവരിങ്ങനെ കാണുകയാണ് ആ ഒരു നദിയുടെ അടിഭാഗം ആ ഒരു നഗരമുണ്ടല്ലോ അത് മുഴുവനായിട്ടും കിടന്നിങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണിത് ഒന്നും മനസ്സിലാവുന്നില്ല വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ടല്ലോ ഏറിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അങ്ങനെ അവസാനം അതിന്റെ ഉള്ളിൽ നിന്നും ഒരു സാധനം ഇങ്ങനെ പൊങ്ങി വരിക ാണ് ഒരു വലിയ പറക്കും വളരെ വേഗത്തിൽ ശക്തമായ വേഗത്തിൽ തന്നെ അതിങ്ങനെ കറങ്ങുന്നുണ്ട് പെട്ടെന്ന് ഒരു ലൈറ്റ് അങ്ങ് വരികയാണ് ആ ലൈറ്റ് കത്തി കെട്ടതോടുകൂടി ആ ഒരു വാഹനത്തെ അവിടെ കാണാനില്ല എന്താണ് സംഭവിച്ചത് അവർ എങ്ങോട്ടേക്കാണ് പോയത് ജോൺസ് എടുത്ത് ചോദിക്കുന്നുണ്ട് അവർ ബഹിരാകാശത്തേക്കാണ് പോയത് ഹോസ്ലിപ്പ് പറയുകയാണ് അവർ ബഹിരാകാശത്തേക്കല്ല പോയത് അവർ മറ്റൊരു ഡയമെൻഷനിലേക്കാണ് പോയത് നമുക്ക് ഒരിക്കലും അവരുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്തായാലും അവരിവിടെ ഒരുപാട് കാലമായിട്ട് ട്രാപ്പ് ആയി കിടക്കുകയായിരുന്നു അവർക്ക് ആവശ്യമുള്ള അവരുടെ സ്കള് അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു പോയിട്ടുണ്ട് ഇതേ സമയം തന്നെ പുരാതനമായ അഗാത്തോർ എന്ന് പറഞ്ഞ ആ ഒരു നഗരമുണ്ടല്ലോ അത് ആകെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് കേട്ടോ ആ നഗരത്തിന്റെ സ്ഥാനത്ത് ഇപ്പൊ വലിയൊരു കുഴി മാത്രമാണ് നദിയിലെ ജലം മുഴുവനും അവിടെ വന്ന് നിറയുന്നുണ്ട് ഇപ്പോ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു വിശ്രമിച്ചിട്ട് ഇവരെല്ലാവരും അവരുടെ ആ ഒരു നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ ഈ ഒരു സംഭവത്തോട് കൂടി നമ്മുടെ ഓസിലിയുടെ ആ ഒരു മൈൻഡ് എല്ലാം മാറിയിട്ടുണ്ട് നോർമൽ ആയിട്ടുണ്ട് നാട്ടിലെത്തിയ ഇവരെല്ലാവരും ആദ്യം ചെയ്തത് ഇന്ത്യാന ജോൺസിനി മരിയാനയും പിടിച്ചു കെട്ടിക്കുകയാണ് കേട്ടോ ചെയ്തത് കൂടെ തന്നെ അവരുടെ മകനായിട്ടുള്ള വില്യംസും ഉണ്ട് അങ്ങനെ മൂത്ത മകന്റെ സാന്നിധ്യത്തില് ഇവരുടെ കല്യാണം നടക്കുകയാണ് ഒരു കാര്യം കാണിച്ചുകൊണ്ട് തന്നെ ഈ സിനിമ ഇവിടെ തീരുകയാണ് എന്താണ് നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും അത് കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ